ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കോണ്ടെ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഗെയിമിംഗ് ചാനലും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ മുംബൈ സിറ്റിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അവരുടെ താരമായ മന്ദാറാവു ദേശായി ഇപ്പോൾ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൂടാതെ തന്നെ കരാറിലുള്ള 2+1 കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ഇപ്പോൾ ട്രിഗർ ചെയ്തിട്ടുണ്ടെന്നാണ് IFTWC റിപ്പോർട്ട് ചെയ്യുന്നത്. മിക്കവാറും ഒരു വർഷത്തെ കരാറായിരിക്കും മുംബൈ സിറ്റി താരത്തിനായി നൽകുന്നത്. ഗൈസബ് അതുപോലെ തന്നെ ഗോവയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ, മാർക്കസ് പറയുന്ന പ്രകാരം അവരുടെ വലിയ സൈനിക് എന്തായാലും മലബാർ വാക്കിസ് തന്നെ ആയിരിക്കുമെന്നാണ്. അവരുടെ മെയിൻ സ്ട്രൈക്കർ എന്തായാലും മലബാർ വാക്കിസ് തന്നെ ആയിരിക്കുമെന്ന് മാർക്കസ് മറ്റൊരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊരു ഫോറിൻ സ്ട്രൈക്കറെ ഗോവ സൈൻ ചെയ്യാൻ സാധ്യതകൾ കുറവാണെന്നാണ് മാർക്കസ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു അറയ്ക്ക് സൈൻ ചെയ്യുമെന്ന കാര്യം കണ്ടു തന്നെ അറിയാം. ഗൈസബിന് എന്തായാലും AFC കപ്പുമായി ബന്ധപ്പെട്ട റിസൾട്ടുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ ATK മോഹൻ ബഗാനും വസുന്ധര കിങ്ങും തമ്മിൽ ഒരു മത്സരം നടന്നിരുന്നല്ലോ. എന്നാൽ 4-0 എന്ന വലിയൊരു സ്കോർ ലൈനോട് ATK മോഹൻ ബഗാനായിരുന്നു ആ മത്സരത്തിൽ വിജയിക്കുകയുണ്ടായത്. ATK മോഹൻ ബഗാൻ ലിസ്റ്റൺ കൊളാക്കോ എന്നൊരു ഹാട്രിക് നേടിയിരുന്നു. മാത്രമല്ല ഡേവിഡ് വില്യംസ് കൂടെയാണ് മറ്റൊരു ഗോൾ നേടിയത്. ATK വലിച്ചു നോക്കുകയാണെങ്കിൽ എന്തായാലും വിജയം എന്നാൽ അനിവാര്യമായിരുന്നു. ആയതിനാൽ സ്കോറിൽ വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തി തന്നെയായിരുന്നു ATK മോഹൻ ബഗാൻ എന്നാൽ താരങ്ങളെ ഇറക്കിയിരുന്നത്. മാത്രമല്ല നല്ലൊരു ഗോൾ ഡിഫറൻസോട് തന്നെയാണ് ATK മോഹൻ ബഗാൻ എന്നാൽ വിജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ AFC കപ്പിന്റെ മറ്റൊരു മത്സരമായ ഗോകുലം കേരള വേഴ്സസ് മാസിയ FC ഗോകുലം കേരള അങ്ങനെ പരാജയപ്പെട്ടിരിക്കുകയാണ്. 1-0 എന്ന സ്കോർ ലൈനോടെയായിരുന്നു മാസിയ ഇന്നലെ വിജയിച്ചത്. ഗൈസബ് എന്തായാലും എല്ലാവർക്കും അറിയാമല്ലോ, കഴിഞ്ഞ ഒരു മത്സരത്തിൽ ATK മോഹൻ ബഗാനെ ഗോകുലം കേരള പരാജയപ്പെടുത്തിയതായിരുന്നു. ആ ടൈമിൽ എന്തായാലും ATK മോഹൻ ബഗാന്റെ ഒഫീഷ്യൽ പേജ് അടക്കം ബ്ലാസ്റ്റേഴ്സിനെ നല്ല രീതിയിൽ തന്നെ കളിയാക്കി. എന്നാൽ നിങ്ങൾ ഇപ്പോൾ കണ്ട പോസ്റ്റിന്റെ അടിയിൽ കമന്റുകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാകും, ഇന്നലെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ദിവസമായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഗോകുലം കേരളത്തിനാകട്ടെ കിട്ടുന്നതെല്ലാം ഇന്നലെ തന്നെ കിട്ടിയിരുന്നു. ഓവർ കോൺഫിഡൻസ് ആപത്താണെന്ന കാര്യം അവർക്ക് തന്നെ ഇന്നലെ മനസ്സിലായേക്കാം. എന്തായാലും അവർ പറയുന്ന ഒരു കാര്യമാകട്ടെ, ഐ ലീഗ് ആകട്ടെ ISLനെക്കാട്ടും വലുതാണെന്നാണല്ലോ. അതുപോലെ തന്നെ ഈ മാസി FC 6-2 എന്ന കൂറ്റൻ സ്കോർ ലൈനോട് നമ്മുടെ ISL ക്ലബായ ബംഗളൂരു FC ഇതിനു മുമ്പ് പരാജയപ്പെടുത്തിയിട്ടുള്ളതാണ്. കിട്ടേണ്ടതെല്ലാം ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കയ്യിൽ നിന്ന് ഗോകുലം കേരള ചോദിച്ചു വാങ്ങിയെന്ന് തന്നെ പറയാം. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ചില റിപ്പോർട്ടുകൾ വരുന്ന പ്രകാരം ഒക്ബച്ച ആകട്ടെ ഹൈദരാബാദിലേക്ക് പോകാൻ പോകുന്നു എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് 2-3 റിപ്പോർട്ടുകളൊക്കെ ഇന്നലെ വന്നതാണ്. കൂടാതെ മാർക്കസ് പറഞ്ഞ പ്രകാരം ഈ ഒരു നീക്കം നടക്കാൻ സാധ്യതകൾ കുറവാണെന്നാണ്. അപ്പോൾ എന്തായാലും ഒക്ബച്ച പോകുമോ ഇല്ലയോ എന്ന കാര്യം കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. ഇനി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ, അവരുടെ താരമായി VP സ്ക്വയർ ക്ലബ് വിടാൻ പോകുന്നു എന്നാണ് ഇന്നലെ റിപ്പോർട്ടുകളിൽ പറഞ്ഞത്. എന്തായാലും ഈ താരത്തിന് ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകൾ നോക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. സോ എന്തായാലും ക്ലബ്ബ് വിടുമെന്ന് ഇന്നലെ റിപ്പോർട്ടുകൾ വന്ന സ്ഥിതിക്ക് മിക്കവാറും ബ്ലാസ്റ്റേഴ്സിൽ വരാൻ സാധ്യതയുണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ താരം ഒരു മ്യൂച്വൽ ടെർമിനേഷൻ നടത്തിയായിരിക്കും ക്ലബ് വിടാൻ പോകുന്നത്. അല്ലാതെ മറ്റേതെങ്കിലും ക്ലബ്ബുകൾ ഈ താരത്തെ സ്വന്തമാക്കണമെങ്കിൽ എന്തായാലും ട്രാൻസ്ഫർ ഫീസ് നൽകേണ്ടതുണ്ട്. ഗൈസബ് എന്തായാലും ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടാണ് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ടെലഗ്രാം പേജിനെ കുറിച്ച് കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ISL മാച്ചുകളും IPL മാച്ചുകളും അതുപോലെ ഇപ്പോൾ നടക്കുന്ന AFC മാച്ചും കൂടാതെ ലോകമെമ്പാടും നടക്കുന്ന പ്രധാനപ്പെട്ട ഫുട്ബോൾ ലീഗ് മാച്ചുകളും എല്ലാം കാണാൻ നമ്മുടെ ടെലഗ്രാം പേജിലേക്ക് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ഈ മത്സരങ്ങൾ നിങ്ങൾക്ക് HD ക്വാളിറ്റിയിൽ യൂട്യൂബിലും അതുപോലെ മറ്റ് വെബ്സൈറ്റിലും കാണാൻ ലിങ്കുകളായിരിക്കും നമ്മുടെ ടെലഗ്രാം പേജിൽ ഇടുക. എന്തായാലും നിങ്ങൾക്ക് മൊബൈൽ തന്നെ ആസ്വദിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിനൊക്കെ പുറമെ തന്നെ ISL അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തകൾ ആദ്യം തന്നെ നമ്മൾ ടെലഗ്രാമിലായിരിക്കും അപ്ലോഡ് ചെയ്യാറുള്ളത്. ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസ് വീഡിയോകൾ നമ്മൾ ഇടാറുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഒന്ന് താഴോട് നോക്കിയിട്ടുണ്ടെങ്കിൽ ലിങ്കുകൾ ലഭിക്കുന്നതാണ്. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക. ഇതുകൂടാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.